തവണ നോട്ടീസ് അയപ്പിച്ച് വിളിച്ചിട്ട് വരാൻ സൗകര്യമില്ലാത്ത ആൾക്കാരെ വീട്ടിൽ പോയി പൊക്കും. അത് ഈ രാജ്യത്തെ നിയമം. അതിപ്പോ ഏത് കോലോത്ത തമ്പ്രാനായാലും അങ്ങനെ തന്നെയാണ്. അത്രേ ഈ കെജ്രിവാളിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയേണ്ടതുള്ളൂ. എന്തിനാണ് പുള്ളിനെ അറസ്റ്റ് ചെയ്തത്? ഡൽഹിയിലെ മദ്യനയ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അതായത് ഡൽഹിയില് ഫുള്ള് മറ്റേ ലിക്കർ ഷോപ്പ് നടത്തിയിരുന്നത് ഗവൺമെന്റാണ്. ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് അതിൽ നിന്ന് പിൻവലിയുന്നു, കംപ്ലീറ്റ് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നു. ഈ പ്രൈവറ്റ് സെക്ടറിന് 849 ഷോപ്പ് തുടങ്ങാനുള്ള അനുമതിയാണ് കൊടുത്തത്. അതുവരെ 25 വയസ്സായിരുന്നു ഡൽഹിയിൽ മദ്യം കിട്ടാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം. അത് 21 ആക്കി കൊടുക്കുന്നു. വെളുപ്പിന് 3 മണി വരെ മദ്യശാലകൾ തുറന്നു വയ്ക്കാനുള്ള അനുമതി കൊടുക്കുന്നു. ഇതുവഴി ഗോവ ഇലക്ഷന്റെ സമയത്ത് 100 കണക്കിന് കോടി രൂപ ഈ പ്രൈവറ്റ് മദ്യ ലോബി AIPക്ക് കൊടുത്തു എന്നുള്ളതാണ് കേസ്. അത് CBI അന്വേഷിക്കുന്നു, ED അന്വേഷിക്കുന്നു. ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യുന്നു. നാളെ ഇതുവരെ ജയിലിന്റെ പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല പുള്ളിക്ക്. മജിസ്ട്രേറ്റ് കോടതി മറ്റേ സുപ്രീം കോടതി വരെ ജാമ്യത്തിനായിട്ട് പല കോറി ശ്രമിച്ചു, എല്ലാം റിജക്ട് ചെയ്യപ്പെട്ടു. ഒക്ടോബറിൽ സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് സുപ്രീം കോടതി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ജാമ്യം തരാൻ പറ്റില്ല, ഇത് കാമ്പും കഴമ്പുമുള്ള കേസാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നീട് ഡൽഹി സർക്കാർ ഈ മദ്യനയം പിൻവലിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ സർക്കാരിനെതിരെ AIPക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് കോൺഗ്രസ്. ഇപ്പോ കെജ്രിവാളിന്റെ മൂട് താങ്ങാൻ നടക്കുകയാണ്. അപ്പോ ഈ പറയുന്ന 9 തവണയൊക്കെ വിളിപ്പിച്ചിട്ട് വരാൻ സൗകര്യമില്ലാത്തവരെ വീട്ടിൽ വന്ന് പൊക്കും, അത് സർവ്വസ്വാഭാവികമാണ്. അപ്പോ ഡൽഹി ഈ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മദ്യ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ അറസ്റ്റ്, അല്ലാതെ അദ്ദേഹം വഴി തടഞ്ഞതിനുള്ള അറസ്റ്റ് അല്ല.